രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ പട്ടയമേള നടത്താൻ തയ്യാറെടുക്കുമ്പോൾ ഇത്തവണ ഇടുക്കിയിൽ വിതരണം ചെയ്യുന്ന 2400ലധികം പട്ടയം. എന്നാൽ ജില്ലയിലെ 6 LA ഓഫീസുകൾ പ്രവർത്തിക്കുമ്പോഴും 2500ൽ താഴെ പട്ടയങ്ങൾ മാത്രം വിതരണം ചെയ്യുന്ന ഉദ്യോഗസ്ഥ അനാസ്ഥയാണെന്ന് ആക്ഷേപം. ജില്ലയിലെ പട്ടയങ്ങൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ലാൻഡ് അസൈൻമെന്റ് യോഗങ്ങൾ ചേർന്നിട്ടില്ലെന്നും ആരോപണം ഉയർന്നു. കുടിയേറ്റ കർഷകർക്ക് പട്ടയം നൽകുന്നതാണ് സർക്കാർ നയമെന്ന് വ്യക്തമാക്കി ഓരോ പട്ടയമേള നടക്കുമ്പോഴും ഇടുക്കി ജില്ലയ്ക്ക് പ്രതീക്ഷയാണ് പകർന്നു നൽകുന്നത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ പട്ടയമേള നടത്താൻ ഒരുങ്ങുമ്പോൾ ഇത്തവണ ഇടുക്കിയിൽ വിതരണത്തിനായി തയ്യാറാക്കിയിരിക്കുന്ന 2423 പട്ടയങ്ങളാണ്. 1964 ഭൂപതിവ് ചട്ടങ്ങൾ പ്രകാരം 1813 പട്ടയവും 1993 പ്രത്യേക ഭൂപതിവ് ചട്ടപ്രകാരം 393 LT ക്രയ സർട്ടിഫിക്കറ്റ് പ്രകാരം 25 മുനിസിപ്പൽ ചട്ടപ്രകാരം 3 പട്ടയവും വനാവകാശ രേഖയിൽ 188 ഹൈറേഞ്ച് കോളനൈസേഷൻ സ്കീം പ്രകാരം 31 പട്ടയങ്ങളുമാണ് വിതരണത്തിനായി തയ്യാറാക്കിയിരിക്കുന്നത്. ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇടുക്കിയിലെ മുഴുവൻ അർഹതപ്പെട്ടവർക്കും 3 ചെയിൻ മേഖലയിലടക്കം പട്ടയം നൽകുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ് പറഞ്ഞു. ജില്ലയിലെ കർഷകർക്ക് 2423 പട്ടയങ്ങളാണ് ലഭിക്കാനിടയായിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഗവൺമെന്റ് ഇടപെട്ടിട്ടുള്ള മറ്റൊരു കാര്യം, ഈ 3 ചെയിൻ ഭാഗത്തെ പട്ടയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്തുണ്ടായ ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടാണ് അന്നും KACB അതിനകത്ത് ഒരു തർക്കം, ഉദ്യോഗസ്ഥന്മാർ തർക്കം ഉന്നയിച്ചെങ്കിലും അന്ന് നമ്മുടെ ബഹുമാനായ മണിയാശാൻ KACBക്ക് അങ്ങനെ ഒരു തർക്കമില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞതിനെ തുടർന്ന് ആ ജനങ്ങൾക്കും പട്ടയം കിട്ടുന്നതിനുള്ള ഒരു സാഹചര്യം തുറന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തുടർന്ന് നടക്കുന്ന പട്ടയമേളകളിൽ ആ പ്രശ്നം കൂടി പരിഹരിക്കുന്നതോടെ ഇടുക്കി ജില്ലയിലെ പട്ടയത്തിനായി കാത്തിരിക്കുന്ന ജനങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് LDF ഗവൺമെന്റ് എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ജില്ലയിൽ 6 LA ഓഫീസുകളിലായി 15000ത്തിലധികം അപേക്ഷകൾ നിലനിൽക്കുമ്പോൾ വളരെ കുറച്ച് പട്ടയങ്ങൾ മാത്രം വിതരണം ചെയ്യുന്ന ഉദ്യോഗസ്ഥ അലംഭാവമാണെന്നും ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റികൾ പോലും യോഗം ചേർന്നിട്ടില്ലെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ പട്ടയവുമായി ബന്ധപ്പെട്ട് ഒരു ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി പോലും കൂടുവാൻ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. അതിന്റെ അധികൃതർ അതിനുവേണ്ടി മുന്നോട്ട് വരുവാനും സാധിച്ചിട്ടില്ല. അങ്ങനെ ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി കൂടിയിരുന്നു എങ്കിൽ ഈ 2000ൽ പരം പട്ടയം നിന്ന് മാറി കൂടുതൽ പട്ടയങ്ങൾ ഇടുക്കി ജില്ലയ്ക്ക് നൽകുവാൻ സാധിക്കുമായിരുന്നു. ഏകദേശം ഒരു LA ഓഫീസിൽ പോലും ഏകദേശം 3000 ചെറിയ കണക്കാണ്, 3000 പരം പട്ടയ അപേക്ഷകളാണ് വന്നിരിക്കുന്നത്. ഏകദേശം 20-25000 പട്ടയ അപേക്ഷകൾ ജില്ലയിൽ സ്ഥിതി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ 2000 പരം പട്ടയം ഈ ജില്ലയിൽ തന്ന് ഗവൺമെന്റ് മുന്നോട്ട് പോകും. 1964 ഭൂമിപതിവ് നിയമപ്രകാരം പട്ടയം നൽകുന്നതിന് അപേക്ഷകൾ ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി കൂടി അംഗീകാരം നൽകേണ്ടതുണ്ട്. എന്നാൽ നിലവിൽ ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റികൾ യഥാസമയം യോഗം ചേരാത്തതാണ് പട്ടയത്തിന്റെ എണ്ണം കുറയുവാൻ കാരണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. മാത്രവുമല്ല, ഈ പട്ടയമേളയിലും 3 ചെയിൻ മേഖലയിൽ ഉൾപ്പെട്ടവർക്കും പട്ടയമില്ല. സംസ്ഥാന സർക്കാർ അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യ പട്ടയമേളയുമായി മുന്നോട്ടു പോകുമ്പോൾ ഇടവേളയ്ക്ക് ശേഷം ഇടുക്കിയിൽ പട്ടയ വിഷയം ഉയർത്തിക്കാട്ടി പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ, രാജകുമാരി.